ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ജോബീസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഫുൾ അക്സെപ്റ്റൻസിന് നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റും എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ഒത്തിരി ആൾക്കാർക്ക് ഇപ്പോഴും ഡൗട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, ഇൻഫർമേറ്റീവ് ആണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഫുൾ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കേസ് മീൻസ് ഈക്വലൻസിയാണ്. അതായത് നമ്മുടെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന നേഴ്സിങ്ങും ജർമ്മനിയിലെ നേഴ്സിങ്ങും ഈക്വലൻ്റ് ആണോ എന്ന് നോക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈക്വലൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ അക്സെപ്റ്റഡ് എന്ന് പറയുന്ന ഒരു റിസൾട്ട് വരും. അതാണ് ഫുൾ അക്സെപ്റ്റൻസ്, ഫുള്ളി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ സെമി അക്സെപ്റ്റൻസ്, ഇത് ഹാഫേ ഉള്ളൂ, നിങ്ങൾ വീണ്ടും ഫുള്ളാകാനായിട്ട് ഒരു കോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. മീൻസ് ഈക്വലൻസിക്ക് വേണ്ടി ഒരു കോഴ്സ് ചെയ്യേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. ഇതിലേതെങ്കിലും ഒരു റിസൾട്ട് ആയിരിക്കും വരുന്നത്. ഒന്നീ ഫുൾ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ സെമി അക്സെപ്റ്റൻസ്. ഈക്വലൻസ് കിട്ടും അല്ലെങ്കിൽ ഈക്വലൻസ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഈക്വലൻസി നോക്കുന്ന ഈ പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ അവേഴ്സും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഈ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞ് ജനറൽ നേഴ്സുമാർക്ക് ഈ പറയുന്ന ട്രാൻസ്ക്രിപ്റ്റിൽ അവേഴ്സ് കുറവായിരിക്കും, ബി എസ് സി നേഴ്സുമാർക്ക് അവേഴ്സ് ഉണ്ട്. അപ്പം അത് നമ്മൾ ചില സ്റ്റേറ്റുകളിൽ കുറച്ച് ലിബറലായിട്ട് ഈക്വലൻസി കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റേറ്റുകളുണ്ട്. ഇപ്പോൾ ഈ ജർമ്മനിയെ സംബന്ധിച്ച് ജർമ്മനിയുടെ 16 സ്റ്റേറ്റുകളിലും ഓരോരോ നിയമങ്ങളുണ്ട്, പല വ്യത്യസ്തതകളുണ്ട്. അപ്പം കിട്ടാൻ സാധ്യതയുള്ള സ്റ്റേറ്റുകളിൽ നോക്കി നമ്മൾ കൊടുത്താലും ചിലപ്പോൾ കിട്ടണമെന്നില്ല. എപ്പോഴും നമ്മളൊരു 80% മാത്രമേ പറയാറുള്ളൂ, 20% സാധ്യത ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ ഒരു കാരണവശാലും കിട്ടാൻ സാധ്യത ഇല്ലാത്ത ചില സ്റ്റേറ്റുകളുണ്ട്, അവിടെയും 10% ചിലപ്പോൾ കിട്ടാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ എന്ന് പറയുന്ന സ്റ്റേറ്റ് NRV, അവിടെ 90% ബി എസ് സി നേഴ്സ് ആയാലും ജനറൽ നേഴ്സ് ആയാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് കൊടുത്താലും കിട്ടാനുള്ള സാധ്യതയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം എന്നെ ഒരു നേഴ്സ് വിളിച്ചു, 5 വർഷത്തെ എക്സ്പീരിയൻസ് ജനറൽ നേഴ്സാണ്, വിത്ത് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു നേഴ്സ്, 3.5 വർഷം പഠിച്ച ഒരു നേഴ്സ്. പുള്ളിക്കാരത്തേക്ക് ഫുൾ അക്സെപ്റ്റൻസ് കിട്ടി, മീൻസ് ഈക്വലൻസ് കിട്ടി. അപ്പോൾ എനിക്കും അതിശയമായിപ്പോയി. അപ്പോൾ ഇവിടെ 90% നോർത്ത് റെയിനിൽ കിട്ടത്തില്ല, എന്നാൽ 90% കിട്ടാൻ സാധ്യതയുള്ള പോലത്തെ സ്റ്റേറ്റുകളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഒരു 10% അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു 20% അനിശ്ചിതത്വം ഉണ്ട്. ഒരിക്കലും 100% പറയാൻ പറ്റത്തില്ല. അപ്പോൾ 100% പറയുന്ന ആൾക്കാരുണ്ട്, 100% ആയാലും പറയുന്നുണ്ട്, ഇത് ഫേക്കാണ്, ചില ഏജൻസികൾ 100% പറയുന്നുണ്ട്. അങ്ങനെ 100% പറഞ്ഞിട്ട് കിട്ടാത്ത ആൾക്കാരെന്നെ വിളിച്ചിട്ടുണ്ട്, ചേട്ടാ 100% എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കാശുമെല്ലാം മേടിച്ച് ഇവരിത് ചെയ്തിട്ട് എടുത്തു തന്നില്ല, കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആൾക്കാരുണ്ട്. ഇപ്പം ഹെസൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ 14 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് കിട്ടാത്ത ആളുണ്ട്. അപ്പം നമ്മളിത് മാക്സിമം എവിടെയാണ് കിട്ടാൻ സാധ്യത എന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്തത്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റേറ്റിലാണെങ്കിലും ചിലപ്പോൾ കിട്ടാതെ വരുന്നതിൻ്റെ ചില കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ പേപ്പേഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ ഈ പേപ്പറെല്ലാം ഒരാളല്ല നോക്കുന്നത്, പലരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ഈ ആൽഫബെറ്റ്സ് വെച്ചിട്ടായിരിക്കും, ഇപ്പം എ തൊട്ട് സി വരെ ഒരാളായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. എ തൊട്ട് സി വരെ ലെറ്ററിൽ തുടങ്ങുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സിങ് കൈകാര്യം ചെയ്യുന്ന ഒരാളായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പഞ്ചായത്ത് ബേസ് ആയിരിക്കാം, ഇത്ര പഞ്ചായത്ത് ഇന്നയാളായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സ്, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റൽ ത്രൂ ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഏരിയ, അതെല്ലാം അതിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പം ഇതുമെല്ലാം നോക്കിയിട്ടാണ്, മാക്സിമം നോക്കിയിട്ടാണ് നമ്മളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒത്തിരി ഏജൻസികളുണ്ട്, പ്രത്യേകിച്ച് ജർമ്മൻസൊക്കെ നടത്തുന്ന ഏജൻസികൾ അല്ല മറ്റ് രാജ്യക്കാർ നടത്തുന്ന ഏജൻസികളിൽ ചിലർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് നിങ്ങൾക്കിപ്പോൾ ഫുൾ അക്സെപ്റ്റൻസ് കിട്ടുമെന്നോ ഈക്വലൻസ് കിട്ടണമെന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല അവർ കൊടുക്കുന്നത്. എവിടെയാണോ വേക്കൻസി ഉള്ളത് അവരവിടോട്ടാണ് കൊടുക്കുന്നത്. ഈ പറയുന്ന പല ആൾക്കാരും 90% ഏജൻസികളാണ് ചെയ്യുന്നത്, ഒരു 10% ഏജൻസി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മന്ത്രിയുടെ പ്രോഗ്രാം ഈ പറയുന്ന ചില കേസുകളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ ചില 1-2 പേരൊക്കെ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചു. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള, അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ച് ഇതൊന്നും നോക്കുന്നില്ല. ഇപ്പോൾ BSc നേഴ്സുമാർ, നല്ല ക്വാളിറ്റിയുള്ള നേഴ്സസ്,
എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സസിനെയൊക്കെ. അപ്പം എവിടെയാണ് വേക്കൻസി ഉള്ളത് അവിടോട്ടും കൊടുക്കുക. അപ്പം ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പം അവർക്ക് ഈ ഈക്വലൻസ് കിട്ടാനുള്ള സാധ്യത മങ്ങിപ്പോയി. അപ്പം അതൊരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ കൊടുക്കാമായിരുന്നു, കിട്ടിയാൽ നമുക്ക് ബി ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വരാനുള്ള വലിയ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചിലയിടത്ത് കൊടുത്താൽ, ഇപ്പം കിട്ടുമെന്ന് പറയുന്ന സ്ഥലത്തും കൊടുത്താലും ചിലപ്പം ഒരു 10% കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. ഇപ്പം നീതർ സാക്സൺ എന്ന് പറയുന്ന ചില സ്റ്റേറ്റുകൾ മാത്രമേ എടുത്തു പറയുന്നുള്ളൂ. നീതർ സാക്സൺ എന്ന് പറയുന്ന സ്റ്റേറ്റുകൾ, ഇപ്പം യൂറോപ്യൻ യൂണിയനിൽ രജിസ്ട്രേഷനുള്ള സർട്ടിഫിക്കറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു 2-3 എക്സ്പീരിയൻസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നീതർ സാക്സൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ 90% കിട്ടാം. അന്ന് അങ്ങനെ കിട്ടാത്ത ആൾക്കാരുമുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റുകൾക്കും വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിക്കവാറും ആൾക്കാർ ചോദിക്കുന്നതാണ് ഈ എത്ര ടൈം എടുക്കുമെന്നുള്ള ഈ പ്രോസസ്സിങ്ങിന്. 2 തൊട്ട് 1 വരെ സമയമെടുക്കുന്ന പ്രോസസ്സിങ് ടൈം എടുക്കുന്ന സ്റ്റേറ്റുകളുണ്ട്. ചിലയിടത്ത് 2 മതി, ചിലയിടത്ത് 4 മതി, ചിലയിടത്ത് 6 മതി, ചിലയിടത്ത് 8 എടുക്കും, ചിലയിടത്ത് 10 എടുക്കും, ചിലയിടത്ത് 1 എടുക്കും. അത് ഇച്ചിരി മുന്നോട്ട് നീങ്ങാം. ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ അല്പം ലേറ്റ് ആവുന്നുണ്ട്. അത് ഈ ഉക്രൈൻസിൻ്റെ ഈ വരവ് കൊണ്ട് അവരുടെ പേപ്പേഴ്സ് ഇപ്പം ആദ്യം ചെയ്യണമെന്നുള്ള നിയമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം 3 എടുത്തെടുത്ത് ചിലപ്പോൾ ഒരു 10-30 കൂടെയോ 40 കൂടെയോ മുന്നോട്ട് പോകാം, അല്ലെ ഒരു 2 മുന്നോട്ട് പോകാം. ഇപ്പോൾ 8 കൊണ്ട് കിട്ടേണ്ടടുത്ത് 10 ഒരു വർഷവുമായി അങ്ങനെ മുന്നോട്ട് നീട്ടിയിട്ടുണ്ട്. ഇപ്പം ലേറ്റ് ആവുന്നുണ്ട്. അതിപ്പോൾ ഏതെങ്കിലും ഏജൻസി പറയുന്നുണ്ട് അത് ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യമാണ്, കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എന്നാൽ 2 കൊണ്ട് കിട്ടുന്ന സ്ഥലമുണ്ട്, 4 കൊണ്ട് കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ ഈ പറയുന്ന പോലെയാണ്. അതിൻ്റെ അകത്തും മറ്റു ചില കാര്യങ്ങളൂടെ ഉണ്ട്. അതുകൂടെ നോക്കിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന സമയത്ത് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് ചുമ്മാ അങ്ങോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടത്തൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന മറ്റ് ഈ പറയുന്ന വലിയ വലിയ പ്രോഗ്രാംസ് എന്ന് നിങ്ങൾ കാണുന്ന ആൾക്കാരത് ചെയ്യുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. എനിക്കതാണ് പറയാനുള്ളത്. അപ്പം മനസ്സിലാകേണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്, അല്ലാത്ത ആൾക്കാർക്ക് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, മനസ്സിലാകത്തില്ല. ഇന്നും ചില ആൾക്കാർ വിളിച്ചാൽ പറഞ്ഞ്, ചേട്ടാ അത് ഇന്ന പോലെയാണ്, അവിടെ ഇന്ന പോലെയാണ്ട്, പൊക്കോ നോ പ്രോബ്ലം. കാര്യം ഇതുപോലെയാണ്. ഇപ്പം നമ്മളെ ഏൽപ്പിക്കാന്നുള്ളതല്ല, ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചാൽ നല്ലത്, നിങ്ങൾക്കാണ് നല്ലത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ എക്സ്പീരിയൻസ്, ഇപ്പോൾ ഈക്വലൻസിക്ക് ട്രാൻസ്ക്രിപ്റ്റിൻ്റെ അവേഴ്സ് ഞാൻ പറഞ്ഞു. ട്രാൻസ്ക്രിപ്റ്റിൻ്റെ അവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇത്ര അവേഴ്സ് എന്ന് ജനറലായിട്ട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവർ ചെക്ക് ചെയ്യുമ്പം ഈ പറയുന്ന കൈ നിങ്ങളുടെ പേപ്പർ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ സ്ട്രിക്റ്റായിട്ട് പിടിക്കുന്ന ആളായിരിക്കും, നമുക്കറിയാൻ പറ്റത്തില്ല. ഒരു സ്റ്റേറ്റിലെ ഇപ്പോൾ ഒരു നേഴ്സിംഗ് കൗൺസിലെ തന്നെ ആളായിരിക്കും, ഒരു നേഴ്സിംഗ് കൗൺസിൽ ഒരാൾക്ക് കിട്ടി, അതേപോലെ തന്നെ നിങ്ങളും കൊടുത്തു, നിങ്ങൾക്ക് കിട്ടണം നിർബന്ധമില്ല, കാരണം നിങ്ങളുടെ കൈകാര്യം ചെയ്യുന്ന വേറൊരാളായിരിക്കും, അയാൾ സ്ട്രിക്റ്റായിട്ട് പിടിക്കുന്ന ആളായിരിക്കും. ഇപ്പം 10 20 കുറവുണ്ടെന്ന് പറഞ്ഞ് എഴുതി ബഷേഡിൽ എഴുതി വിട്ടിരിക്കുന്ന ചില ബഷേഡി ഞാൻ കണ്ടിട്ടുണ്ട്. വേണേ അത് കണ്ണടയ്ക്കാവുന്നേ ഉള്ളൂ, പക്ഷേ അവർ കണ്ണടച്ചില്ല. അങ്ങനെ കണ്ണടയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ അവേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ക്രിപ്റ്റിൻ്റെ അവേഴ്സ് ഉണ്ടെങ്കിൽ മിക്കവാറൊക്കെ ചില സ്റ്റേറ്റുകളിൽ കിട്ടാം. അപ്പോൾ ഇനി കിട്ടിയില്ലെങ്കിൽ, ഇനി ഈക്വലൻസിക്ക് ഇപ്പോൾ ഈ അവേഴ്സ് നമുക്ക് പോരെങ്കിൽ, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഉണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യും. അത് കൗണ്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സബ്ജക്റ്റാണോ നിങ്ങൾക്ക് അവേഴ്സ് കുറവ്, ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ എക്സ്പീരിയൻസ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, പ്രാക്ടിക്കൽ വൈസും തിയറിറ്റിക്കലിയും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രമേ ഈ എക്സ്പീരിയൻസ് നമുക്ക് പ്രയോജനമാകുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് കൊടുത്തിട്ടും കാര്യമില്ല. ഇപ്പം നിങ്ങളൊരു 15 എക്സ്പീരിയൻസ് കൊടുത്തു, നിങ്ങൾക്ക് കുറവുള്ള ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ പ്രാക്ടിക്കൽ സൈഡ് ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് കൊടുത്തുകൊണ്ട് പ്രയോജനമില്ലാതെ പോയി. അങ്ങനെയാണ് നോക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പ്രോസസ്സിങ്ങിന് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളും പ്രോമിസുകളും അല്ലേ ഈ പറഞ്ഞ പോലെ വലിയ വലിയ പരസ്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തു നിന്നുള്ള പ്രയോജനമാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളുടെ കാര്യങ്ങൾ ക്രമീകരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കുമോ ഇവർ ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഇവരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഇവരെ കൊണ്ട് പറ്റുമോ, ഇതൊക്കെ നോക്കിയാണോ അവർ കൊടുക്കുന്നത്? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഒരു പരിധിവരെ, അത്രേ ഉള്ളൂ. അപ്പം ലാസ്റ്റ് എനിക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത്, നിങ്ങളുടെ പേപ്പേഴ്സ് കൈകാര്യം ചെയ്യുന്ന ആളെയും കൂടെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ കൊടുത്താലും ഒരു 20% അനിശ്ചിതത്വം കിട്ടണമെന്നില്ല,
80% കിട്ടാം. എന്നാൽ 80% കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങൾ ഇഷ്ടം പോലെയുണ്ട് സ്റ്റേറ്റുകൾ. അപ്പോൾ അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രോസസ്സിങ് നടക്കുന്നത് ഇപ്പം, കാരണം ഇഷ്ടംപോലെ വേക്കൻസി കിടക്കുകയാണ്. ഇപ്പോൾ നോർത്ത് റെയിൻ വെസ്റ്റ് വാലിയെ വെൽക്കം മണി 3000 യൂറോ കൊടുക്കുക, ആരും വരാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കേസ് കിടക്കുന്നതുകൊണ്ടാണ്, കിട്ടുന്നില്ല. പ്രോസസ്സിങ്ങിന് കൊടുത്ത് ഈക്വലൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ വെൽക്കം മണി 3000 കൊടുക്കുന്നതല്ല ഇവർക്ക് കാര്യം, കിട്ടുന്നതല്ല ഇവരെ സംബന്ധിച്ച് കാര്യം, ഈക്വലൻസ് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അറിയാതുകൊണ്ട് എല്ലാ ജർമ്മനി എല്ലാം ഒരുപോലെയാണ്, എല്ലാം പ്രോസസ്സിങ് ഒരുപോലെയാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പറയുന്ന അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന് അഡാപ്റ്റേഷൻ ചെയ്തൊക്കെ പ്രശ്നത്തിലോട്ട് പോയവരും എന്നാൽ ഈസിയായിട്ട് ഇത് റെഡിയായി കിട്ടിയവരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് പറയുമ്പം, കുറച്ച് വീഡിയോ നീണ്ടുപോയി, ഇത് പറയുമ്പം ഇപ്പോൾ ഈക്വലൻസ് കിട്ടാത്ത ആൾക്കാർ ഇപ്പോൾ വരുന്ന കെന്നീസും ഈ അൻബാസുങ്ങും, ഈ പറയുന്ന ഈ അഡാപ്റ്റേഷൻ കോഴ്സ് തന്നെ ഓരോ സ്റ്റേറ്റുകളിലും വ്യത്യാസമുണ്ട്. ചില സ്റ്റേറ്റുകളിൽ ഇപ്പം അൻബാസുങ് തന്നെയാണെങ്കിൽ തന്നെയും ബുദ്ധിമുട്ടാണ്. എന്നാൽ ചില സ്റ്റേറ്റുകളിലാണ് അൻബാസുങ് അവൻ പോലും അറിയത്തില്ല ഇത് നടന്ന കാര്യം. കെന്നീസ് ഇതുപോലെ തന്നെ ചില സ്റ്റേറ്റുകളിൽ ചുമ്മാ ഒരു ചെറിയ പരിപാടിയേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമല്ല. എന്നാൽ ചില സ്റ്റേറ്റുകളിൽ ഭയങ്കര വിഷയമാണ്. അപ്പോൾ ഇതെല്ലാം ഇത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. അതൊക്കെ ഈ പറയുന്ന നമ്മളൊക്കെ മാക്സിമം ശ്രദ്ധിക്കും, ശ്രദ്ധിക്കുന്ന മറ്റാൾക്കാരും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല, നമ്മൾ മാത്രമൊന്നുമല്ല മറ്റാൾക്കാരും ശ്രദ്ധിക്കുന്ന ആൾക്കാർ വേറെയുണ്ട്. അപ്പം നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം, അതാണ് ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നം. അപ്പോൾ എനിക്കിത്ര പറയാനുള്ളൂ, ഈ ഈക്വലൻസിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഫുൾ അക്സെപ്റ്റൻസിന് ഈ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ അവേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഏത് സബ്ജക്റ്റിനാണോ കുറവുള്ളത് അത് കവറപ്പ് ചെയ്യാനായിട്ട് ഈ എക്സ്പീരിയൻസ് കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ആഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യപ്പെടുന്നുള്ളൂ, അതല്ലെന്നുണ്ടെങ്കിൽ പ്രയോജനമില്ല, കിട്ടത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കെന്നീസ് അല്ലെങ്കിൽ അൻബാസും എടുക്കുന്ന ആൾക്കാരും ചില സ്റ്റേറ്റുകളിൽ ഈസിയായിട്ട് കൈകാര്യം ചെയ്ത് വരുത്തി തീർത്ത് വിടുന്ന കേസുകളും ഒക്കെ ഉണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ മന്ത്രിയുടെ പ്രോഗ്രാമോ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല, 100% ഉറപ്പാണ്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞു വെച്ചത്, അല്ലാതെ വേറൊന്നുമല്ല, മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ വീണ്ടും എനിക്ക് പറയാനുള്ളത്, ഈ മന്ത്രിയൊക്കെ ഈ പരിപാടി നിർത്തുന്നുണ്ടെങ്കിൽ മന്ത്രിയൊക്കെ പണി നിർത്തി വീട്ടിൽ പോയിരിക്കണം. കാരണം ഒരു രാജ്യത്തിൻ്റെ ഇപ്പം ഇന്ത്യയുടെ മാൻ പവറാണ് ലോകം മുഴുവൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ കഴിവ്, നമ്മുടെ നാട്ടിൻ്റെ കഴിവുള്ള ആൾക്കാരെ മറ്റു രാജ്യത്തോട്ട് കയറ്റി വിടുന്നതിൻ്റെ മുന്നിൽ ഒരു മന്ത്രി നിൽപ്പുണ്ടെങ്കിൽ അയാൾക്ക് ആ പൊസിഷനിൽ തുടരാനുള്ള അർഹതയില്ല. പുള്ളി രാജി വെച്ച് വീട്ടിൽ പോകണം, വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകണം, മറ്റൊരാൾ ചെയ്യുന്ന പോലെ അല്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ പലരും ഇത് നമ്മൾ താമസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പലർക്ക് ഈ ക്യാമറ ഫേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ താമസിക്കുന്നത്. എന്നാലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഫർമേറ്റീവ് ആണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.